തൊഴിൽ വിസകൾ അനുവദിക്കുന്നത് ഭാഗികമായി പുനരാരംഭിക്കാൻ ഒരുങ്ങി യുഎഇ. ആദ്യ ഘട്ടത്തിൽ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് തൊഴിൽ വിസയും ഗാർഹിക തൊഴിലാളികൾക്ക് എൻട്രി പെർമിറ്റുകളുമാകും അനുവദിക്കുക. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് ആണ് ഇക്കാര്യം അറിയിച്ചത്. നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അതോറിറ്റിയുമായി സഹകരിച്ചാകും നടപടികൾ. പി സി ആർ പരിശോധന ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളും പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. സാധുതയുള്ള താമസ വിസക്കാർക്ക് ഇപ്പോൾ ഏത് രാജ്യത്തു നിന്നും യുഎഇയിലേക്ക് മടങ്ങി വരാം. രാജ്യത്തെത്തുന്നവർ ആവശ്യമെങ്കിൽ ക്വാറന്റൈനിൽ കഴിയേണ്ടി വരും. നിയമവിധേയമായ വിസയുള്ള എല്ലാ രാഷ്ട്രങ്ങളിലെ വീട്ടുജോലിക്കാർക്കും രാജ്യത്തെത്താമെന്നും സർക്കാർ വ്യക്തമാക്കി. അതിനിടെ രാജ്യത്തെ താമസ രേഖകൾ നിയമവിധേയമാക്കാനുള്ള സമയപരിധി ഞായറാഴ്ച അവസാനിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ നൽകിയ രണ്ടാം അവസരത്തിന്റെ സമയമാണ് അവസാനിച്ചത്. കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് സമയപരിധി നീട്ടിയിരുന്നത്. രാജ്യത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ www.ica.gov.ae വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതേസമയം ജോലി നഷ്ടപ്പെട്ടവർക്ക് 3-6 മാസത്തെ വർക്ക് പെർമിറ്റ് അനുവദിക്കാൻ യുഎഇ മാനവ വിഭവശേഷി മന്ത്രാലയം തീരുമാനിച്ചിരുന്നു. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം പഴയ സ്പോൺസറിലേക്ക് മടങ്ങിപ്പോകണമെന്നും മന്ത്രാലയം ഉത്തരവിൽ അറിയിച്ചു. മലയാളികൾ ഉൾപ്പെടെ സ്വകാര്യ മേഖലയിലെ നിരവധി പേർ വിസ നഷ്ടപ്പെട്ട് കഴിയുന്നുണ്ട്. ഇവർക്ക് വലിയ ആശ്വാസമാണ് പുതിയ തീരുമാനം. ജീവനക്കാരുടെ സമ്മതമില്ലാതെ അവരെ പിരിച്ചുവിടാനോ സ്ഥാപനം അടച്ചുപൂട്ടാനോ പാടില്ല എന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. ഇതിനു പകരം ശമ്പളമില്ലാത്ത അവധി പോലുള്ള നടപടികൾ തൊഴിലാളികളുമായി ചർച്ച നടത്തി സ്വീകരിക്കണമെന്നും നിർദ്ദേശിച്ചു. ജോലി നഷ്ടമായവർക്ക് നിലവിലെ വിസ ഉപയോഗിച്ച് മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാമെന്ന് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. രാജ്യത്തുള്ള കാലാവധി കഴിഞ്ഞ സന്ദർശക വിസകൾ സൗജന്യമായി പുതുക്കി നൽകുമെന്ന് ബഹ്റൈൻ അറിയിച്ചു. ഇതിനെ അപേക്ഷിക്കുകയോ ഫീസ് അടയ്ക്കുകയോ ചെയ്യേണ്ടതില്ല എന്ന് പൊതുസുരക്ഷാ മേധാവി താരിഖ് ഹസൻ അറിയിച്ചു. കിരീടാവകാശി പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് തീരുമാനമെടുത്തത് എന്ന് അദ്ദേഹം അറിയിച്ചു.